ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന കേക്ക് റെസിപ്പിൻ്റെ വീഡിയോയിൽ ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഇടാമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്, ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. വളരെ പെട്ടെന്ന് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതിനായിട്ട് ഫസ്റ്റ് ഒരു ബൗളിൽ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഫൈനാക്കിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല, നല്ല ഫൈനാക്കിയിട്ട് പൊടിച്ചെടുത്താലേ നമുക്കിത് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ ഇത് മെഷർമെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്ന സ്പൂണ്, ഞാനിപ്പോൾ സാധാ നമ്മുടെ നോർമൽ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേക്കിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കറക്റ്റ് എടുക്കുമല്ലോ, അതെടുത്താൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് രണ്ടിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സാധാ സ്പൂൺ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ എടുക്കുന്നത് വെച്ചാൽ രണ്ടും സെയിമിൽ തന്നെ എടുക്കുക. അപ്പോൾ പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെയിം ടേബിൾ സ്പൂണിൽ തന്നെ 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ കളറിന് ചെറിയ മാറ്റം ഉണ്ടാകുന്നുള്ളൂ. എങ്കിലും ഈ ഡാർക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മറ്റേതാവുമ്പോൾ അത്ര അങ്ങ് ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ലൈറ്റ് കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളിഷ്ടത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഡാർക്ക് കൊക്കോ പൗഡറേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഒന്ന് തരിച്ചെടുക്കണം കേട്ടോ. ഇതിൽ ഒരു തരി പോലും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു മൂന്ന് പ്രാവശ്യം തരിച്ചെടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ പകുതി വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഒരു ചട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ ഒരു സ്റ്റീൽ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചട്ടി യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലെ വെള്ളം അതിൽ തട്ടാത്ത രീതിയിൽ വേണം വെള്ളം വെക്കാനായിട്ട്. ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ ചട്ടി അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നെയ്യാണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ ബട്ടർ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ കൂടി ചേർക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ എണ്ണയുടെയും ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ ഓയിലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അതിൻ്റെ പകുതിയായിട്ട് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ യൂസ് ചെയ്തിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. അങ്ങനെ യൂസ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ മെൽറ്റായി വരുമ്പോൾ നമുക്ക് ആ പൊടികൾ കുറച്ച് കുറച്ചായിട്ട്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നിങ്ങനെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ ആ ടേബിൾ സ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റിൽ ഈ നെയ്യോ ബട്ടറോ കറക്റ്റ് ടേബിൾ സ്പൂൺ എടുത്താൽ നമുക്കിതിൽ കറക്റ്റ് മെൽറ്റാക്കി ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി കിട്ടും. അല്ല, ഈ ഒരു നമ്മൾ സാധാ സ്പൂൺ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊടികൾ കുറച്ച് അധികമായി പോവും, നെയ്യ് കുറച്ച് കുറച്ചായി പോയാൽ കറക്റ്റ് ഒരു അളവ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കറക്റ്റ് എടുക്കുന്ന ടേബിൾ സ്പൂൺ എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ സ്പൂണിൽ തന്നെ എല്ലാ അളവും എടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് പൊടിച്ച
അര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറാണ് കേട്ടോ കറക്റ്റ് അളവ് അപ്പോൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ മെൽറ്റായി വരുമ്പോൾ ഇതിങ്ങനെ അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റുക കേട്ടോ ഇനി ഇത് തണുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഐസ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളടുത്ത് ചോക്ലേറ്റ് മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂടോട് കൂടിയിട്ട് തന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ഐസ് ട്രേയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂടാറിയതിന് ശേഷം ഇതിലോട്ടിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് സെറ്റാക്കിയെടുക്കണം അതിനായിട്ട് നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക നമ്മൾ ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടിക്കോളും ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഇപ്പോഴൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്രീസറിലാണ് വെക്കുന്നത് കേട്ടോ നിങ്ങൾ പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിലൊന്നും വെക്കേണ്ട താഴെ തന്നെ വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് തുടച്ച് റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെക്കുക അങ്ങനെ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് പുറത്ത് അല്പനേരം വെച്ചതിന് ശേഷം ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ കറക്റ്റ് ഒരു ചോക്ലേറ്റ് മോൾഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഐസ് ഡേയിൽ നിന്ന് എടുക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ റെക്കോർഡായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് കേക്കിനും യൂസ് ചെയ്യാം അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും യൂസ് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ അല്പം നട്ട്സൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയെടുത്താൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ കേക്കിനൊക്കെ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ ഡാർക്ക് കോമ്പൗണ്ട് വാങ്ങുന്നതിലാണ് നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കുന്നതാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി കുഞ്ഞു റെസിപ്പിയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ